നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ കേരളത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോഴത്തെ പൾസസിനെ ആ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന വാർത്തകൾ ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുന്നതിൽ കഴമ്പില്ല എന്ന രാഹുൽ ഈശ്വർ. പ്രമുഖ മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൾസസിനെ ശിക്ഷിക്കപ്പെടേണ്ടത് ദിലീപിന്റെ ആവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഈശ്വറുടെ വാക്കുകൾ ഇങ്ങനെ: ബേസിക്കലി IPC 84 പ്രധാനമായി ഇത് വരുന്നത്. ആ 84 അനൗൺസ്ഡ് മൈൻഡിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പൾസസിനി ചെയ്തിരുന്ന കാലത്ത് പൾസസിനിക്ക് അനൗൺസ്ഡ് മൈൻഡ് ആണ് എന്നൊരു വാദഗതി ഇവിടെയുമില്ല. അതുകൊണ്ട് തന്നെ IPC 84 രീതിയിൽ ആപ്ലിക്കബിൾ ആകാൻ യാതൊരു സാധ്യതയുമില്ല. പകരം ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് CRPC-യിലെ 328 329 തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ബേസിക്കലി ഡ്യുനാറ്റിക് ആയ ഒരു വ്യക്തിയുടെ എങ്ങനെയാണ് ട്രയൽ സമയത്ത് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ അതിനെ നിയമപരമായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട്, പൾസസിനിയുടെ അമ്മ പറയുന്നത് വളരെ ജെന്യുവിനായിട്ടാണ് തോന്നുന്നത്. കാര്യം എന്തെങ്കിലും ഒരു അമ്മയും ഇവർ ഗൂഢാലോചന നടത്തിയെന്ന് ചെയ്തത് എങ്കിൽ ഇവർ മനോരോഗിയാണ് എന്നല്ലേ പറയൂ. അമ്മയുടെ സൗണ്ട് വെരി ജെന്യുവിൻ ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം, നമ്മളിവിടെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ ഉന്നയിക്കുന്നത് എത്രമാത്രം ശരിയല്ല. 99 സീറ്റോടുകൂടി ഭരിക്കുന്ന ഇരട്ടച്ചങ്കനായ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഭരിക്കുന്ന സമയത്ത് ദിലീപിന് എന്ത് ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും ജയിലിലെന്നാണ് പറയുന്നത്. നമ്മൾ പിണറായി വിജയൻ സഖാവിനെ അപമാനിക്കുന്നത് പോലെയല്ലേ? പിണറായി വിജയൻ എന്ന ശക്തനായ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്നത് പോലെയല്ലേ? എനിക്ക് തോന്നുന്നു 40 മിനിറ്റുള്ള ശ്രീലേഖ മാഡത്തിന്റെ വീഡിയോ അപർണ കണ്ടിട്ടില്ല എന്ന്. അതിലൊരു നോർത്ത് ഇന്ത്യക്കാരൻ ഇതേപോലെ പ്രശ്നം വന്നപ്പോൾ എന്റെ സ്വന്തം ഭർത്താവിനെ വിളിച്ച് അദ്ദേഹത്തെ ചികിത്സിപ്പിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് മാഡം സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീലേഖ മാഡം ജയിലിൽ പോയി ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് ഒരു XDGP കുറിച്ച് അങ്ങനെ പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മുടെ നിയമ സംവിധാനത്തെ ആദരണീയമായ മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ കൂടിയായ CM-നെയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ദിലീപും ശ്രീലേഖ IPS ഒക്കെ എന്തെങ്കിലും സ്വാധീനം ചെലുത്തി എന്ന് പറയുന്നത്? എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ വിശ്വാസത തോന്നിയില്ല. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് കേസ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ദിലീപിനെതിരെ കടുക്കുമണിയോളം പോലും തെളിവില്ല. ദിലീപിനെതിരെയുള്ള എല്ലാ കേസുകളും പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മിനി മാഡം പറഞ്ഞതിലൊരു കാര്യം സത്യമാണ്, സത്യത്തെ ഒരു കാലത്തും മൂടി വെക്കാൻ കഴിയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ വരും. ആ വെളിയിൽ വരുന്നത് ജസ്റ്റിസ് ഗോപിനാഥന്റെ വിധിയിലൂടെയും ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വിധിയിലൂടെയും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ കോടതിയിൽ സ്ഥിരം തിരിച്ചടി നേരിടുന്നത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വാക്കുകൂടി പറയുകയുണ്ടായി, നിങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കണം. അപ്പോൾ സ്ഥിരം കേസിൽ തോൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഒരു ഫേസ് സേവറിനായിട്ട് പൾസസുനിക്ക് മാനസികാരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നതാണോ എന്നറിയില്ല. നേരത്തെ നമ്മൾ കണ്ടതുപോലെ വാട്സപ്പിലെ ദിലീപിനെ മോശമാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെ പറയുന്ന ചില കാര്യം കണ്ടു. മിക്കവാറും പോലീസുകാരും ബൈജു പോലീസും തന്നെ ഉണ്ടാക്കിയതായിരിക്കും. അവസാനം എന്തെങ്കിലും ഡ്രാമ വേണം. എന്തായാലും കേസ് തോൽക്കാൻ പോവുകയാണ്. നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ കണ്ടിട്ടില്ലേ, എന്തായാലും കലോത്സവത്തിന് തോൽക്കുമ്പോൾ ചില ആൾക്കാർ നാടകം കാണിച്ച് അവർ പോയതിന് പിന്നിൽ അന്താരാഷ്ട്ര ശക്തികളാണ് എന്ന് പറഞ്ഞ് CIA ഇടപെടലാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചില ആൾക്കാരാണ്. ഇത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഈ ഡ്രാമ കൊണ്ടൊന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. പൾസസിനി ശിക്ഷിക്കപ്പെടേണ്ട ഏറ്റവും ആവശ്യമുള്ള ഒരാൾ ദിലീപാണ്. ദിലീപിന് പൾസസിനി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ദിലീപ് ഇതിൽ നിരപരാധിയും ബാക്കിയുള്ളവർ കുറ്റക്കാരുമാണെന്നുള്ള സത്യം ലോകത്തോട് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ദിലീപ് ഈ കേസിൽ വരുന്നത് 3 മാസം കഴിഞ്ഞാണ്. അതിനു മുമ്പ് ഈ കേസിലെ പെട്ടവരെയെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ പ്രതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ദിലീപിന് പൾസസുനിയോട് സോഫ്റ്റ് കോർണറിന്റെ ഒരു ആവശ്യമില്ല. പൾസസുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു കാരണവശാലും കഴിഞ്ഞിട്ടുമില്ല. പൾസസുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം ഒക്കെ ഇട്ടു എന്ന് പറയുന്നത് വളരെ ഫീബിൾ കാര്യങ്ങളാണ്. ആ കാര്യം അതൊക്കെ ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. ദിലീപിന്റെ ഫിലിം കമ്പനിയിൽ നിന്ന് എടുത്ത ആ രേഖയ്ക്കൊക്കെ കൃത്യമായ കണക്കുണ്ട്. പൾസസിനി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ദിലീപിന്റെ കൂടി ആവശ്യമാണ്. ദിലീപും മതജീവിതയും പല കാര്യങ്ങളിലും ഉടക്കുണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് സുഹൃത്തുക്കളായിരുന്നു. ദിലീപ് ആദ്യം തന്നെ നിലപാടെടുത്തതുപോലെ അമ്മയുടെ യോഗത്തിൽ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. പിന്നീട് അകൽച്ചയുണ്ടായി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണ്. ദിലീപും കാവ്യമാധവനും തമ്മിൽ ബന്ധമുണ്ടായി. അത് ആദ്യ ഭാര്യയായ മഞ്ജുവാര്യർ അറിഞ്ഞു. അതിന്റെ പേരിലുള്ള ക്രഷുകൾ ഉണ്ടായി. അതിജീവിത കൂടുതൽ സപ്പോർട്ട് ചെയ്ത മഞ്ജുവാര്യരാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചി വെളിപ്പെടുത്തിയതുപോലെ മഞ്ജുവാര്യരോട് ആദ്യം ഇത് പറഞ്ഞത് കാവ്യയുടെ അമ്മയാണ്. അതുകൊണ്ട് ദിലീപിന് അതിജീവിതയോട് ദേഷ്യം തോന്നേണ്ട ഒരു കാര്യമില്ല. വളരെ ഇന്റിമേറ്റായി നിന്ന സർക്കിളിൽ പിന്നീടുണ്ടായ പൊട്ടിത്തെറിയോ പരസ്പര സ്നേഹക്കുറവോ നീരസമോ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ദിലീപിനെ പോലെ കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാറുകൾ കഴിഞ്ഞാൽ, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പൾസസുനി എന്ത് പറഞ്ഞാലും എന്ത് ക്രെഡിബിലിറ്റിയാണ്? കാര്യം നമ്മുടെ സ്വപ്നം എന്തൊക്കെ പറയുന്നു? ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ഈ ബൈജു പൗലോസിന് എന്താണ് പണി? അയാൾ കണ്ടുപിടിക്കണ്ടേ? കോടതിക്ക് വേറെ അന്വേഷണം മെക്കാനിസം ഉണ്ടോ? ഇത് ആരുടെ വിവോ ഫോണിലാണ് ഇട്ടതെന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. You are watching me on metromatinee.com.
metromatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.